ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺപാത്ര നിർമ്മാണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാ നാട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അപ്പോൾ ഇത് കാണാത്തവരുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്ഥലം പാലക്കാട് പട്ടാമ്പി എഴുവങ്ങാടാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ ഏരിയയിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ സെറ്റ് ചെയ്യുന്ന ഒരാറ്റിൻ്റെ വീടുണ്ട്. അപ്പോൾ നമുക്ക് മൺപാത്രം നിർമ്മിക്കുന്നതും കാര്യങ്ങളൊക്കെ കൂടിയിരുന്നത് ബ്ലോഗിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് കല ഉണ്ടാക്കിയിരുന്നതാണ്, ഇപ്പോൾ ബെയറിങ് അതായത് ഇലക്ട്രിക്കലായിപ്പോൾ. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയായിരുന്നു ഇതുണ്ടാക്കിയിരുന്നതെന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനം കൊണ്ട് അതൊന്ന് കറക്കിക്കാം. മണത്തിൽ കാണിച്ചായിരുന്നോ? ഇനി മണ്ണത്തിലേക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടാ വേറെ സ്ഥലത്തേക്ക് പോവായിരുന്നു, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ മൺപാത്രം നിർമ്മിക്കുന്ന രീതിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് അതിന് മൺപാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കളിമണ്ണാട്ടോ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കളിമണ്ണിൽ അവർ ചെറിയ ചെറിയ മണൽത്തരികൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന കലങ്ങൾക്ക് നല്ല ഉറപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചവിട്ടി പരത്തി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചവിട്ടി പരത്തുമ്പോൾ വലിയ വലിയ ചിലപ്പോൾ മണിക്കല്ലുകൾ, കല്ലുകൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വട്ടം അവർ ചവിട്ടി ചവിട്ടി സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം എങ്ങനെയാന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം പറയുന്ന പോലെ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന അതേ രീതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പദം വരുത്താൻ വേണ്ടിയിട്ട് അവരൊരു ഞങ്ങൾ കണ്ടിടത്തോളം ഒരു ഏകദേശം ഒരു അഞ്ചാറ് വട്ടം അവർ ചവിട്ടി പരത്തിയിട്ടുണ്ട്. കണ്ടോ, അവർ കല്ലൊക്കെ പെറുക്കി കളയുന്നുണ്ട്. അത് നമ്മുടെ കലത്തിന് പിന്നെ ഓട്ടകളൊന്നും വിടാതിരിക്കാൻ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഗൈസ്, അതാ നമുക്ക് ചട്ടി ഉണ്ടാക്കുന്ന മണ്ണ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യ റൗണ്ടാണ്. നമുക്കത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കതൊരു പൂർണ്ണ രൂപത്തിൽ ചട്ടിയായിട്ട് എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ മൺപാത്രം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കട്ടെ. അപ്പോ ഇപ്പൊക്കെയാണ് മെഷീനറീസ് വന്നത്. പണ്ടൊക്കെ ഇതുപോലെ തിരിച്ചിട്ടാണ് മൺകലങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അവർ അന്ന് മൺകലങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അവരിടയ്ക്ക് കണ്ടോ, അവർ ചളി വെച്ചിട്ട് ഇടയ്ക്ക് കളിമണ്ണ് വെച്ചിട്ട് ഇടയ്ക്ക് അവർ വെള്ളം കയ്യിലൊന്ന് നനച്ച് കൊടുത്തിട്ട്, അതായത് കയ്യിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്ക് ഒന്ന് കൈ നനച്ച് കൊടുത്തിട്ട് അവർ നമ്മുടെ മൺകലത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം ഇത് ഷേപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ഡിസൈനിങ് കൊടുക്കുന്നു കേട്ടോ. അവരതിൻ്റെ ഒരു കറക്റ്റ് അളവ് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ കൊറോണ സാഹചര്യത്തിൽ അവർ വല്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ കളിമണ്ണിനാണെങ്കിലും
ഇപ്പോൾ ഉണ്ടാക്കിയ ചട്ടികളൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തരണം ചെയ്തിട്ടാണ് അവരിപ്പോൾ ഇപ്പോഴും കലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ മൺകലത്തിൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതൊരു വീട്ടിൽ കാണുന്നതായിരിക്കും. ഈ മൺകല ആദ്യം രൂപപ്പെടുന്നത് ശിവലിംഗം രൂപത്തിലാണ്. അപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം കേട്ടോ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ മൺകലത്തിൻ്റെ ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഡിസൈന് കാര്യങ്ങൾ അതിലേക്കൊക്കെയാണ് കടക്കുന്നത് കേട്ടോ. ഇന്നൊക്കെ ഇപ്പൊ മിഷനറീസ് വന്നിട്ട് ഇപ്പോ നമ്മള് മനുഷ്യന്മാര് അതിന്റെ മുകളിൽ കൈ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫുൾ മിഷനറീസ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടേതായ ഒരു കഴിവ് വെച്ചിട്ട് ഒരു ഡിസൈനിങ് രൂപം കൊടുത്തിട്ട് നല്ലൊരു മൺകലങ്ങളാണ് അവര് രൂപപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചട്ടര വക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഭാഗങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത്. ഇപ്പോൾ ചട്ടി ആയി കഴിഞ്ഞു, അപ്പോൾ അത് കീറി, അതായത് അതിൻ്റെ അടിഭാഗം ഒന്ന് ഇതാക്കിയെടുത്ത് നമ്മുടെ മൺകല നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചട്ടി നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കാണാൻ വേണ്ടിയിട്ട് ഏട്ട സെറ്റ് ചെയ്ത് തന്നാണ്. ഇതാണ് ഒരു ചട്ടി. കുട്ടിക്കാലാണത്. ചട്ടുമോടല മണ്ണ് ഇപ്പോൾ ശരിയല്ല കെട്ടണമായതുകൊണ്ട് പക്ഷേ ഇത് കുട്ടിക്കാലാണ്. ഇത് ഉണങ്ങി ഇത് വേണം കലമോടല കൊട്ടിട്ടൊക്കെ വേണം അത് ശരി ഉണങ്ങി. അത് ഉണങ്ങിയിട്ടൊക്കെ വേണം അത് പെട്ടെന്ന് ഇപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടിയൊക്കെ കിട്ടുക. അത് നോക്കി നോക്ക്, ഒരു വെറൈറ്റി ആയിട്ടില്ലേ ഒരു ഉണ്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഉണ്ടാക്കിയ ചട്ടിയാണിത്. നമുക്ക് നമ്മൾ പറഞ്ഞ ആവശ്യപ്പെട്ടിട്ട് ഇതിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്ത്. അത് മണ്ണ് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ ചട്ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ പറ്റി ചെയ്തിട്ട്. അപ്പോൾ അത് നേരെ കഴിഞ്ഞ് ഏകദേശം ഇതാ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഈ ചട്ടി വരിക.